അങ്ങനെ നമ്മുടെ ചാനലിൽ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മൂവി റിവ്യൂസും ഓഡിയൻസ് റെസ്പോൺസും അതുപോലെയുള്ള എന്റർടൈൻമെന്റ് വീഡിയോസൊക്കെ ആയിട്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വെൽക്കം ബാക്ക്. ഇന്നൊരു മൂവി പ്രിവ്യൂ ആണ്. 6th റിലീസ് ചെയ്യുന്ന ടോവിനോ നായകനാകുന്ന ഫോറൻസിക് എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു പ്രിവ്യൂ ആണ് ചാനലിൽ നിന്ന്. ഈ സിനിമയെ പ്രിവ്യൂ ചെയ്യാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. ടോവിനോ തോമസ് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുപോലുള്ള ഒരു ക്യാരക്ടറോ ഇതുപോലുള്ള ഒരു സിനിമയോ അധികം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സിനിമയെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകതയുള്ള സിനിമയാണ്. കാരണം ടോവിനോ തോമസ് സാമുവൽ ജോൺ എന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. വേറൊരു സവിശേഷത ഈ സിനിമയുടെ 7th Day എന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനാണ് ഈ സിനിമയുടെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത്. രണ്ടുപേർ ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡയറക്ഷനും നിർവഹിക്കുന്നത്. അനസ് ഖാൻ, അഖിൽ പോൾ ആണ് 7th Day സ്ക്രിപ്റ്റ് റൈറ്റർ. മമത മോഹൻദാസ് ഒരു ലീഡ് റോൾ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീബ ജോൺ, പ്രതാപ് പോത്തൻ, രഞ്ജി പണിക്കർ, അങ്ങനെ ഒത്തിരി പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് അഞ്ചാം പാതിര ഒരു ലൈനിലുള്ള ഒരു സിനിമ, അങ്ങനെ ഒരു മുൻവിധിയോടെ പറയല്ല, അഞ്ചാം പാതിരയൊക്കെ പോലെ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ട്രെയിലർ ശരിക്കും ഒരുപാട് പ്രതീക്ഷ ഈ സിനിമയെ കുറിച്ച് നൽകുന്നുണ്ട്. ഈ ഫോറൻസിക് സയൻസ് നമ്മൾ അധികം സിനിമകളിൽ ഒരു മെയിൻ സംഭവമായിട്ട് കണ്ടിട്ടില്ല. അതിലേക്ക് പോലെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു സിനിമ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു പടം തന്നെയാണ് ഫോറൻസിക്. ഈ ഒരു സിനിമ 6th റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ചാനലിൽ. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായി ചാനലിൽ കാണാം. Till then, bye-bye.